ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ക്ലോത്ത്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റീമറാണ്. സ്റ്റീമർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമുക്കറിയാം നമ്മുടെ പണ്ടത്തെ അയൺബോക്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ സ്റ്റീം വെച്ചിട്ട് നമുക്ക് പോർട്ടബിളായിട്ട് നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഇപ്പോൾ കുറേ ഫിലിപ്സിൻ്റെ ഒക്കെ ഭയങ്കര മോഡലിൽ നിങ്ങൾ ഉണ്ടായിരിക്കും, ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു സ്റ്റീമറാണ്. നമ്മുടെ അഗാറോൻ്റെയാണ്, അഗാറോൻ്റെ ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ അഗാറോൻ്റെ തന്നെ കുറേ മോഡൽസ് ഉണ്ട്. നമുക്ക് അതിൽ നോക്കാൻ പോകുന്ന എലിഗൻ എന്ന് പറഞ്ഞൊരു മോഡലാണ്. നമുക്ക് പോർട്ടബിളായിട്ട് മടക്കി വയ്ക്കാൻ വന്നിരുന്ന ഒരു ടൈപ്പൊക്കെയാണ് കേട്ടോ. ഇതിന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2000 ആ റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് വരിക. പ്രൈസ് ഞാൻ എടുത്ത് പറയുന്നില്ല, എന്ന് വെച്ചാൽ വാരിങ് ആണ്. ഇപ്പോൾ നമുക്ക് ആക്ച്വലി അത്യാവശ്യം ആമസോണിൽ ഓഫറും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ബെസ്റ്റ് ബൈയിൽ ഇങ്ങനെ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കി നോക്കാം. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്, ബ്ലൂ കളറാണ് വരുന്നത്, ട്രാവൽ ഫ്രണ്ട്ലിയാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ പാനലാണ് വരുന്നത്, ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ഫോൾഡബിൾ ഹാൻഡിലാണ് വരുന്നത്, 1.8 mm പവർ കോഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വാട്ടർ ടാങ്ക് 170 mL ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള വാട്ടർ ടാങ്കും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോക്സ് ആണ്. അതെനിക്ക് കുറച്ച് ഇഷ്ടപ്പെടാത്ത പരിപാടിയായി പോയി. അത്യാവശ്യം നല്ല കളർ ബോക്സും സംഭവമൊക്കെ തരായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും സംഭവമൊക്കെ ഇതിൻ്റെ ആമസോണിൻ്റെ മുകളിൽ അതിൻ്റെ സ്റ്റിക്കർ കാണാനൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. അവർക്ക് ഭയങ്കര എന്താ പറയുക, ബബിൾ റാപ്പ് ചെയ്തിട്ട് കിടിലൻ ബബിൾ റാപ്പ് ചെയ്തിട്ട് സാധനം വന്നേക്കണം കേട്ടോ. ഇത് ഇതെടുത്ത് എറിഞ്ഞാലും ഒന്നും മറ്റാത്ത ടൈപ്പ് ബബിൾ റാപ്പിംഗ്, എയറിൻ്റെ ബബിൾ റാപ്പിംഗ് വലിയ ടൈപ്പ് ഉണ്ടല്ലോ ആ സാധനമാണ്. അത് കൊള്ളാമെന്നാലും ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് അതിൻ്റെ യൂസർ മാനുവൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം തന്നെ യൂസർ മാനുവൽ സംഭവം നോക്കാം. യൂസർ മാനുവൽ പ്ലസ് വാറണ്ടി കാർഡ് ഉണ്ടോ, 1 ഇയർ ലിമിറ്റഡ് വാറണ്ടിയാണ് വരുന്നത്. പിന്നെ ഇതിൽ അതിൻ്റെ സംഭവങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ യൂസർ മാനുവൽ കേട്ടോ. അപ്പോൾ ഞാനിത് തൽക്കാലോടെ വയ്ക്കാം. നമുക്ക് എന്തായാലും പ്രൊഡക്ട്സ് എടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു നമുക്ക് അതിന് വെള്ളം ഒഴിക്കാനുള്ള ഒരു ചെറിയൊരു കപ്പ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു വാറണ്ടി കാർഡ് എക്സ്ട്രാ ഇതാ അഗാറോൻ്റെ തന്നെയുള്ള വാറണ്ടി കാർഡ്. പിന്നെ നമ്മുടെ മെയിൻ സംഭവം അതും റാപ്പിംഗ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതും മാറ്റി വയ്ക്കുകയാണ്, മാറ്റി വയ്ക്കാം. അപ്പോൾ കുറേ റാപ്പിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ യൂണിറ്റ് ഇതും ഉള്ള കേട്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതാണ് നമുക്ക് ഇങ്ങനെ മടക്കി വെച്ച് കണ്ടോ ഉപയോഗിക്കാം. എത്ര ഉള്ള സംഭവമാണ്, നമുക്ക് സുഖമായിട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ സുഖമായിട്ട് കൊണ്ടുപോകട്ടാ. പവർ കോഡ് നല്ല ക്വാളിറ്റി ആണ്, പിടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. നമുക്കിവിടെ കാണാം, ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് തന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ മുകളിലൊരു ലൈറ്റ് ഉണ്ട്, നമുക്ക് എന്തായാലും അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് സംഭവം കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ടാങ്ക് വരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി ഉള്ളതെന്ന് തന്നെ പറയാം. നമുക്ക് ഫിലിപ്സിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 4000 ആ റേഞ്ചൊക്കെ 4500 നമുക്ക് മിനിമം പ്രൈസ് വരുന്നുണ്ട് സ്റ്റാർട്ടിങ്. അത് 1000 വാട്ടിൻ്റെയാണ്, ഇത് നമുക്ക് 1200 വാട്ടിൻ്റെ കിട്ടുന്നത് കേട്ടോ. അതാണ് പ്രത്യേകത വരുന്നത്. അപ്പോൾ സ്വിച്ചും സംഭവങ്ങളൊക്കെ നല്ല ഡക്ടൈലാണ്. അപ്പോൾ ഇതിൻ്റെ വയർസും സംഭവങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കണം. പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണല്ലോ, അപ്പോൾ ചെറിയതായിട്ടൊരു ടൈം എടുക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു ഡ്രസ്സ് എടുത്ത് വരെ ഒന്ന് സെറ്റ് ചെയ്യണം, നല്ല കാണിച്ചു തരാൻ പറ്റുള്ളൂ. പ്രൊമോഷൻ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ, ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ. അപ്പോൾ പവർ കോഡ് നല്ല ക്വാളിറ്റി കേട്ടോ. അതാണ്ടോ 3-pin വരുന്നത്, നോർമൽ 3-pin ആണ്. ഇതിൻ്റെ വേറെ മോഡലുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് നിങ്ങൾ വാങ്ങിക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ വാങ്ങിക്കുമ്പോൾ അത് വലിയ നമ്മുടെ 16 ആമ്പിയറിൻ്റെ പിന്നെ വരുന്നത്, പക്ഷേ നമ്മുടെ നോർമലിലും കൊള്ളില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കുറച്ച് സെറ്റപ്പുകൾ സംഭവങ്ങളൊക്കെ ചെയ്യാണ്ട് ഇതിൽ വെള്ളം ഒഴിക്കാണ്ട്. അപ്പോൾ ഞാൻ ഇത് ഞാൻ എന്താ അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഈ ഇതെടുക്കണ്ടേ, എന്താ പറയുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒന്നുമില്ല, സ്പെഷ്യൽ ബട്ടണോ സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ മതി. ഒരു ലോക്ക് സിസ്റ്റം ആണ് അത് വെച്ചിട്ടുണ്ട്. കണ്ടു, ഇത്രേ ഉള്ളൂ സംഭവം, ഇത്രേ ഉള്ളൂ. അതിൻ്റെ വെള്ളം പോകാണ്ടിരിക്കാനുള്ള എന്താ പറയുക, ഒരു സീലിങ്ങും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. അത് വെള്ളം അടച്ചിട്ട് കറക്റ്റായിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ ഇതിൽ നമുക്കൊരു ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഇതുകൂടെ വാട്ടർ അതിൻ്റെ ഉള്ളിലേക്ക് പോകണത്. അപ്പോൾ ഇത് അതിൻ്റെ താഴെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് അമർത്താൻ മറക്കണ്ട, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോ സൂക്ഷിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഇതിൽ വെള്ളം നിറച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഫുള്ള് നിറയ്ക്കാൻ കേട്ടോ. നിങ്ങളെപ്പോഴും ഏത് ഫിലിപ്സിൻ്റെ ആയാലും അവർ ഫുള്ള് നിറയ്ക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 3x4 ഒക്കെ നിറച്ചാൽ മതിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇത് ജസ്റ്റ് എനിക്ക് വെച്ച് കൊടുക്കാം. സംഭവം മെയ്ഡ് ഇൻ ചൈന തന്നെയാണ് ഉണ്ടായത്, അതിൻ്റെ ഉള്ളിൽ സ്റ്റിക്കർ കാണുന്നുണ്ടോ, ഫോക്കസ് ആവോ അതോ ഉണ്ടോ. അപ്പോൾ നമുക്കത് വെച്ച് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലഗിൽ കുത്തി നോക്കിയിട്ട് വർക്ക് ചെയ്യണോ നോക്കണ്ടേ. അപ്പോൾ നമുക്കെന്തായാലും കുത്താം. ഞാൻ പ്ലഗിൽ കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ആകെ ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ഒരു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഹൊറിസോണ്ടലായിട്ടും ഇതായിട്ടും മുമ്പ് 2 ടൈപ്പ് ഉപയോഗിക്കാം കേട്ടോ. അതാ കണ്ടു സ്റ്റീം വന്നു തുടങ്ങിയിട്ടുണ്ട്.
കാണുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇവിടെ ഒരു ഡ്രസ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എന്താ ഇവിടെ മുകളിൽ ലൈറ്റ് എത്തണ്ടോ? അപ്പോൾ ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സ് ഞാൻ ഇവിടെ എടുത്ത് വെക്കട്ടെ കേട്ടാ. അപ്പം ഞാൻ ഇവിടെ ഒരു ഡ്രസ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡ്രസ്സ് കാണുന്നുണ്ടായിരിക്കും. എൻ്റെ ഒരു ടീഷർട്ടാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ചുമ്മാ നമ്മൾ കുറച്ചുകൂടി കൊണ്ടു ചൂടിക്കാം. എന്താ കണ്ടോ, ഇതിൽ നമുക്ക് ഒന്ന് സ്റ്റീം ചെയ്ത് നോക്കാം. എന്താ സംഭവം വരണുണ്ടോ, സ്റ്റീം വരണുണ്ടോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ അടുത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് പോകാം കേട്ടോ. അത് ആവുന്നുണ്ട്, ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ആ ചുളിവ് പോകണം കാണുന്നുണ്ടായിരിക്കും. കണ്ടോ, ഞാൻ ഫോർ എക്സാമ്പിളായിട്ട് ഇവിടെ 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 ചുളിഞ്ഞിരിക്കണ്ടോ? കണ്ടോ, ഇങ്ങോട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്മളിത് അടുത്തിങ്ങനെ വെക്കണുണ്ട്. അടുത്തിങ്ങനെ വെച്ചിട്ട് ആക്കണം. ആ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന ഭാഗം അവിടെ വെച്ചിട്ട് നമ്മൾ നോർമൽ അതിൽ എങ്ങനെ ആക്കണം അതേപോലെ ആക്കണം കേട്ടോ. അത് സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സൗണ്ടും ഇല്ല ഒന്നുമില്ല, കൊള്ളാം. ഇതെല്ലാം കാണും. കണ്ടോ, നല്ല ക്ലിയറായി, സൂപ്പറായി, ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു. ഇതാ സംഭവം കഴിഞ്ഞ കേട്ടി. എന്ത് ഈസി ആയിട്ടാ പണി കഴിഞ്ഞ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നോർമലായേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. നമ്മൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ. നമുക്കിത് ഇങ്ങനെയും പിടിക്കാം, ഇങ്ങനെയും പിടിക്കാട്ടുണ്ടോ. ഇത് ലീക്കും സംഭവങ്ങളൊന്നും വരുന്നില്ല. ഫിലിപ്സിൻ്റെ നമുക്ക് ആ ബേസിക് മോഡലിലൊക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രം നേരെ ഇതേപോലെ നമ്മളിപ്പോൾ ചെയ്ത പോലെ പറ്റുള്ളൂ. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ചെറുതായി ലീക്കും സംഭവങ്ങളെന്ന് വെച്ചാൽ അത് ബേസിക് എൻട്രി ലെവൽ മോഡലായിരുന്നു. ഇതിൽ നമുക്ക് രണ്ടും കൂടി ഉള്ളത് ഓൾറെഡി ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കലും രണ്ടിലും നമുക്ക് പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാണ്ടോ. കണ്ടോ, എൻ്റെ ഫ്രൈ ആവുക്കത്. അപ്പം നല്ല ചൂടുള്ള സാധനം വരണത് കാര്യം. അപ്പോൾ കമ്പം കൊള്ളാട്ടോ. അപ്പോൾ ഇവിടെ ഇവിടെ അവർ ഒരു ഞാൻ എന്തായാലും പവർ കട്ടിയിട്ട് ഓക്കെ പവർ കട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് കോശം എന്നൊരു എഴുതിയിട്ടുണ്ട്. ഹോട്ടാന്നിട്ട് അവിടെ ആ അയൻ നമ്മുടെ നോർമൽ മറ്റേ അയൻ നോർമൽ അയൺ ബോക്സിൻ്റെ അവിടെ അടിഭാഗം ഉണ്ടല്ലോ അതേ മോഡലാണ് ഇവിടെ വന്നേക്കുന്നത്. ഇവിടെ തൊടാൻ പാടില്ല കേട്ടോ. ഇവിടെ ഹീറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഇത് ഓൾറെഡി ചൂടായിരിക്കുന്ന എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു പകുതിയിലധികം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാട്ടർ യൂസേജ് അത്യാവശ്യം കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു സൈഡ് ഓഫ് നമ്മുടെ ടീഷർട്ടാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ഫുള്ള് നിറച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് അതായിരിക്കും കുഴപ്പം. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ ഇതൊരു ഡിറ്റാച്ചബിളാണ്. അപ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് മാറ്റി വയ്ക്കാം. അല്ലാണ്ട് വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് ട്രാവൽ പർപ്പസിനൊക്കെ ഞാൻ എന്തായാലും ഹൈലി റെക്കമെൻഡേഷൻ ആണ്. പിന്നെ കുറേ തുണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാടുപോലും. എന്താ വെച്ചാൽ മച്ചൻ്റെ പോലെ ഇതിൽ വാട്ടർ ഫില്ല് ചെയ്യേണ്ടി വരും. അല്ല അതിൻ്റെ ഹൈ എൻ മോഡലുണ്ട് കേട്ടോ, ഹൈ എൻ മോഡലുണ്ട്. അപ്പോൾ ഞാൻ 2-3 മോഡൽസുകളുടെ ലിസ്റ്റ് ഞാൻ നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആമസോണിൽ. അത്യാവശ്യം ഫിലിപ്സിൻ്റെ അണ്ടർ ലെവൽ മോഡൽ എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 3000 സീരീസ് സംതിങ് അതായത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അതിന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു നമുക്കിപ്പോൾ ഇങ്ങനെ പിടിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീക്കേജും സംഭവമൊക്കെ ഇവിടെ ചെറുതായിട്ട് അതിൻ്റെ ഞാൻ ഇഷ്യൂ ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ഡയറക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചില സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. നമ്മുടെ രണ്ട് ചാനലും കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഫ്രണ്ട്സിൽ ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. ബൈ.